മാന്നാർ പഞ്ചായത്ത് ഓഫീസിന്റെ തെക്ക് വശത്തുള്ള ബോംബെ മേശിരിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാം. തഴവായിൽ നിന്നും കഴിഞ്ഞ 50 വർഷത്തിനു മുമ്പ് മാന്നാറിലെത്തി ബോംബെ ഗാരേജ് എന്ന 2-വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന ബോംബെ മേശിരി, അദ്ദേഹത്തിന്റെ ചില കണ്ടുപിടുത്തങ്ങൾ നമുക്ക് നോക്കാം. ആളടുക്കലെത്തുമ്പോൾ കത്തുന്ന ബോർഡ്. മെസ്സി, ആ ഗേറ്റിന്റെ ഫംഗ്ഷൻ ഒന്ന് കാണിച്ചു തരൂ. മേശ്ശേരി ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. പ്രത്യേക ഒരു സിസ്റ്റം വെച്ചാണ് മേശ്ശേരി ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ കണ്ടോളൂ. അതൊന്ന് ചെറുതായിട്ടൊന്ന് വിവരിക്കും മേശ്ശേരി. അത് ഡോർ ലോക്ക് ആവുന്ന സമയത്ത് ഇന്റേണലായിട്ട് ഔട്ട്സൈഡില് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തെ തന്നെ മഹാമേരി ശ്രീചക്രത്തിന്റെ തടിയിലുണ്ടാക്കിയ ആ രൂപകൽപ്പനയിൽ ഇന്റേണലായിട്ട് പ്രത്യേകം സൂത്രപ്പണി ചെയ്ത് അത് സിസ്റ്റമാറ്റിക് ആക്കിയിരിക്കുക. ഇത്രയും കള്ളികളുണ്ടെങ്കിലും ഞങ്ങൾക്ക് മാത്രമേ ഇതിന്റെ ഏത് കള്ളിയാണ് തുറക്കാൻ നൽകിയിട്ടുള്ളൂ എന്നുള്ള സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്. അല്ലാതെ കള്ളത്താക്കോലൊന്നും വെച്ച് തുറക്കാൻ പറ്റത്തില്ലേ? താക്കോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഉള്ളി ഇത് പാസ്വേഡ്. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഇന്റേണലായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു രഹസ്യം. ഈ ബോർഡ് കത്തുന്ന സിസ്റ്റത്തെ കുറിച്ച് ഒന്ന് പറയുമോ? ബോർഡ് കത്തുന്ന സിസ്റ്റം, അത് ഡോർ സെൻസർ പിടിപ്പിച്ചിട്ട് അത് ആള് വരുന്ന സമയത്ത് രാത്രിയിൽ എപ്പോഴും കൺസൾട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ലൈറ്റെല്ലാം ഓഫ് ആക്കി ഉറങ്ങുന്ന സമയത്ത് ആള് ഡോർ വാതിലിനായി വർക്ക്ഷോപ്പിന്റെ ഡോറിന്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കത്തും, പിന്നെ അത് ഓഫ് ആവും. കത്തുന്ന സമയത്ത് ജനത്തിന്റെ ശ്രദ്ധ ലൈറ്റ് വെട്ടത്തിലേക്ക് ചൊല്ലി, അപ്പം ദയവായി നാളെ വരിക. അപ്പോൾ അവര് സംസാരിക്കാതെ തിരിച്ചു പോകും. ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടി ഉണ്ടാക്കുന്ന ഈ ചക്കം പൊതിക്കുന്ന മെഷീനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വിവരിച്ച്. അത് ചക്ക വെച്ച് കഴിഞ്ഞ് 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 കഴിഞ്ഞാല് അത് കട്ടാവും. കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ് ചെയ്ത് അത് എവിടെ ചക്ക വെക്കുന്നത്? ചക്ക എവിടെ കയറ്റി വെക്കും? ചക്ക ഇവിടെ വെച്ച് കഴിഞ്ഞ് കെട്ടി ഈ പീസിൽ വെച്ച് കഴിഞ്ഞാൽ ഡ്രസ് ചെയ്ത് പോകും. ഇത് പകുതി പണി ആയിട്ടേ ഉള്ളു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബാക്കി പണിയൊക്കെ ചെയ്യും. ചക്കയുടെ മെയിൻ പാർട്ട് എവിടെ വെക്കും? മെയിൻ പാർട്ട് തണ്ടി വെട്ടില്ല. ഇത് നാടിക്കോട്ട് ചക്ക കയറ്റി വെക്കും. ആ ഇതിന് പീസ് വെച്ച് കഴിയുമ്പോൾ പീസ് അതിനെ കട്ട് ചെയ്ത് താഴോട്ട് പോകും. ഇത് മേശിരിയുടെ ചിത്രരചനയെ കുറിച്ച് നമുക്കൊന്ന് കാണാം. ഇതാരെയാണ് മേശിരി വരച്ചിരിക്കുന്നത്? ഇത് ലിയോ ടോൾസ്റ്റോയ്. അല്ല, വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറാണ് വരച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അതെ അതെ. ശില്പകലയും ചിത്രരചനയും ഒക്കെ വശമുള്ള മേശിരി ശ്രീചക്രം നിർമ്മിക്കാറുണ്ട്. ഇപ്പോ ഓൾറെഡി ശ്രീചക്രം ഉണ്ട്. അതേപോലെ പൂജയിലുണ്ടാക്കിയത് ഇത്. ഇത് പണിപ്പുരയിലാണ്, ഒരു എയർ കണ്ടീഷൻ. അതിന്റെ പ്രവർത്തനം ഒന്ന് പറഞ്ഞു തരാമോ? ഇതിന്റെ പ്രവർത്തനം, ഈ പൂജയില് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് കാറ്റ് വരും. കാറ്റ് വരും, തണുത്ത കാറ്റ്. ജലത്തിന്റെ മീതെയുള്ള തണുത്ത കാറ്റ്
ആറ്റുകരയിലൊക്കെ ഇരിക്കുന്നവർ ഇത് ബാറ്ററിയിലും ACDCയിലും വർക്ക് ചെയ്യും. ഇത് ഞാൻ പണിപ്പരയിലായിരുന്നു. ഇതൊക്കെ മേശരിക്ക് ആശയങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നതാണ്? അതൊക്കെ ഇങ്ങനെ മനസ്സിനകത്ത് തോന്നും പല കാര്യങ്ങളും, ഇങ്ങനെ തോന്നുമ്പോ ചെയ്യും. അതോടൊപ്പം തന്നെ ഇങ്ങനെ കൃഷികളും അത് ഇതൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ട് കിട്ടാത്ത വേട്ടങ്ങ പയറുകളെ കിണ്ടിന് കണക്കിന് ഇങ്ങനെ വെച്ച് വിടുന്നത്. ഈ പയറുകൾ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന സാധനമാണ്. ഇത് ഞാൻ ഓരോ ദേശത്ത് വണ്ടി പണിയാനൊക്കെ പോകുന്ന സമയത്തും ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് കൃഷി ചെയ്ത് ഇതുകൊണ്ട് പലതരം ഔഷധങ്ങളും മെഴുകുവരട്ടി ഉണ്ടാക്കി കഴിക്കാം. മേശരി മെക്കാനിക്ക് തന്നെയല്ല, ഒരു നാട്ടുവൈദ്യൻ കൂടിയാണ് അദ്ദേഹം. ഈ നമ്മൾ നിസ്സാരമായി കരുതുന്ന പയറുകൾ തന്നെ അദ്ദേഹം എടുത്തുകൊണ്ടുവന്നിട്ട് അതിന്റെ പ്രോസസ് ചെയ്തിട്ട് പല മരുന്നുകൾ ഉണ്ടാക്കാറുണ്ട്. മേശരിയുടെ മറ്റൊരു കണ്ടുപിടുത്തത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോവുകയാണ്. മേശരി, ഇവിടെ വാട്ടർ പ്യൂരിഫയർ ഉണ്ടല്ലോ, അതൊന്ന് കാണിച്ചു തരുമോ? അതിന്റെ വിശദീകരണം ഒന്ന് തരുമോ മേശരി? ഇത് കരിയും മണലും കകിരിയും ചേർത്തുണ്ടാക്കിയൊക്കെ നമുക്കിത് ഇതിപ്പോ ഒരു വർഷത്തിലേറെ ആയി ഉണ്ടാക്കിയിട്ട്. ഇന്നിപ്പോ വാട്ടർ ടാങ്കിൽ നിന്നുള്ള വെള്ളത്തെ ഈ ടാപ്പിലൂടെ ഇതിനകത്ത് ഫിൽട്ടർ ചെയ്ത് അടുക്കളയിൽ വേറൊരു കണ്ടുപിടുത്തം മേശയുടെ പുറകിലുണ്ടല്ലോ, അത് ഇട്ടില്ല. മേശയുടെ വീടിന്റെ പുറകിലുള്ള ഒരു കണ്ടുപിടുത്തം, അതെവിടെയാ മേശരി ഇരിക്കുന്നത്? ഇത് ഹീറ്റർ സെൻസറാ. ഇത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ഇവിടെ ടൈമറുണ്ട്. ഇത് വാട്ടർ ടാങ്കിന്റെ കണക്ഷനാണോ? ആ വാട്ടർ ടാങ്കിന്റെ കണക്ഷൻ ഹീറ്ററിൽ കൊടുത്തിട്ട് ഹീറ്ററിൽ നിന്ന് ഇതിനകത്തൂടെ കൊടുത്ത് ഹോട്ട് വാട്ടർ വരും. ഇതെല്ലാം സ്വയം കണ്ടുപിടുത്തങ്ങളാണ്. മറ്റൊരു ബോളിന്റെ കാര്യം പണ്ട് അതുകൊണ്ട് അത് അവിടെ അത് വേറെ പരിപാടി. അത് ഐസക് ന്യൂട്ടന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി അതിപ്പോ വർക്കിലല്ല. അത് ഞാന് അതിപ്പോ കാടും മടലും ഒക്കെ കയറി കിടക്കുക. അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ബോൾ ഇങ്ങനെ നിന്ന് കറങ്ങും. അതിന്റെ ടാപ്പും ഇതാണ്. ഐസക് ന്യൂട്ടന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സിസ്റ്റം, ബോൾ ഇങ്ങനെ ആകാശത്ത് ഇന്നിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഇതിനകത്തൂടെ. ഇപ്പൊ അത് ബോൾ ചെടികൾ അതിനകത്ത് ഇല കയറി കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ അത് വരാ വർക്കാവോ. പിന്നെ മൊത്തം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഗ്രീൻ ബാലൻസ് ആണ്. മേശരി ഒരു നല്ല മെക്കാനിക്കും ഒരു നോവലിസ്റ്റും കൂടിയാണ്. മേശരി, മേശരിയുടെ നോവലിന്റെ പേരെന്തായിരുന്നു? അതെടുത്തു നല്ലോണം അടിക്കാൻ പോകും. മേശരി ഒരു കഥ എഴുതി നോവലാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മൗന നൊമ്പരം എന്നാണ് അതിന്റെ പേര്. ബോംബെ മേശരി എന്നറിയപ്പെടുന്ന മോഹനകൃഷ്ണൻ, ഭാർഗവി സദനം, കുരട്ടിക്കാട്. അതിരാവിലെ തന്നെ സ്വന്തം വർക്ക്ഷോപ്പിലെത്തുന്ന മേശരി തല്ലേടെ. അദ്ദേഹം ഒരു സകലകലാ വല്ലഭനാണ്. മെക്കാനിക്ക്, നോവലിസ്റ്റ്, ചിത്രരചന, പല വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ. ഇത്രയൊക്കെ കഴിവുള്ള ആളാണെങ്കിൽ പോലും
സിസിടിവി ക്യാമറ സ്വന്തമായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന അതെ, അദ്ദേഹം സ്വന്തമായിട്ട് ഒരു സിസിടിവി പോലും ക്യാമറ പോലും സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊന്നും ആരുടെയും സഹായമില്ല. വ്യാപകൽ അദ്ദേഹം അങ്ങനെ ഓരോ കാര്യങ്ങളിലും ചിന്തിച്ച് സ്വയം ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തി. അങ്ങനെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. സ്വന്തം കണ്ടുപിടുത്തങ്ങൾ വരുന്നവരെ വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹം അതെല്ലാം വിവരിച്ചു കൊടുക്കാറുണ്ട്. ബോംബെ മേശ്വരി പേര് വീഴാൻ കാരണം എന്താണ്? ബോംബെ എന്ന പേര് വീഴാനായിട്ടുള്ള കാരണം, വളരെ ചെറുപ്പകാലത്ത് മാനാത്ത് പട്ടിണി കിടന്ന് റോഡിൽ കിടന്നതിന് ശേഷം ഉടുതുണിക്ക് മർദ്ദമേയില്ലാതെ 100 രൂപയും 2 രൂപയും കൊണ്ട് നാട് വിട്ട് ബോംബെ പോയി തിരുവീതിയിൽ 3 വർഷം ഉപ്പാത്തി കിടന്ന് കഠിനാധ്വാനം പരിശ്രമശീലം സത്യസന്ധത കൊണ്ട് പാർസികൾ നടത്തിയ വർക്ക്ഷോപ്പ് നടത്തി 20 വർഷം അവിടെ വർക്ക്ഷോപ്പ് നടത്തി പിന്നെ മതിയാക്കി നാട്ടിൽ വന്ന് മക്കൾക്ക് ഒരു ഭാവിയാകട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ അങ്ങ് കൂടി. അതെ, അദ്ദേഹത്തിന്റെ കഥകൾ പച്ചയായ രീതിയിൽ തന്നെ പറയുകയാണ്. നല്ലൊരു നിലയിൽ എത്തിയിട്ടും അദ്ദേഹം പഴയ കഥകളൊന്നും മറന്നു പോകുന്നില്ല. മക്കളോടും അതേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താണ് വളർത്തിയത്. ഇതെല്ലാം ഡോർ ക്ലോസ് ആണ്, ഇതെല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ ആക്കാൻ വെച്ചിരിക്കുക. എനിക്ക് സമയമാണ് എന്റെ ഏറ്റവും വലിയ കുഴപ്പം. ഇത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോർ ഓട്ടോമാറ്റിക് അടയുകയും തുറയുകയും ചെയ്യും. ഇതിന്റെ പാനൽസ് അതായത് തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയായ ബോംബെ മേശ്വരി തന്റെ പഴയകാല കഥകളൊക്കെ തന്നെയും മറക്കുന്നില്ല. വന്ന വഴികളൊന്നും മറക്കാതെ തന്നിലുള്ള അറിവിനെ മറ്റുള്ളവരിലേക്കും പകർന്ന് കൊടുക്കുക എന്നുള്ളതാണ് മേശ്വരിയുടെ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ന് രാവിലെ റേഡിയോയിൽ കേട്ടത് റൈറ്റ് ബ്രദേഴ്സ് ആണ് ലോകത്തിൽ ആദ്യമായിട്ട് വിമാനം കണ്ടുപിടിച്ചത്. അതിൽ നാണയം ഇട്ട് റൈറ്റ് ബ്രദേഴ്സിലെ റൈറ്റ് എന്ന സഹോദരനാണ് ആദ്യമേ ഓടിക്കുന്നത്. അദ്ദേഹം 41 വയസ്സുവരെ നാൽപ്പത്തി മൂന്ന് വയസ്സുവരെ ജീവിച്ചിരുന്നുള്ളു. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ജിജ്ഞാസ എന്നത് ക്യൂരിയോസിറ്റി, കണ്ടുപിടുത്തങ്ങളുടെ എല്ലാത്തിന്റെ മുഖ്യ ആധാരം ഒരു ക്യൂരിയോസിറ്റിയാണ്. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ ഉണ്ടെങ്കിൽ എന്തും കീഴ്പ്പെടുത്താം. പൈസ കണ്ടെത്താനുള്ള ജിജ്ഞാസ ആയാൽ ലോകത്തിലെ ജയിലായിരിക്കും അവസാനം ഉണ്ടാകുന്നത്. അതെ, മേശ്രിയുടെ ആശയങ്ങൾ കേട്ടുവല്ലോ. മേശ്രിയുടെ രണ്ടാമത്തെ മകനും നല്ലൊരു മെക്കാനിക്കാണ്. രണ്ടല്ല, ആദ്യത്തെ മകൻ ശ്യാം കിഷൻ. മൂത്ത മകൻ ശ്യാം കിഷൻ. മേശ്വരിയുടെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് കേട്ടത് യോഗയും ചെയ്യും. യോഗ ആർട്ട് ഓഫ് ലിവിംഗിന്റെ യോഗ. അങ്ങനെ മേശ്വരിയുടെ മെക്കാനിക്ക് വർക്ക്ഷോപ്പ് നിങ്ങൾ ഒന്ന് സന്ദർശിക്കുക, എന്നിട്ട് നിങ്ങൾ മേശ്വരിയെ കുറിച്ച് കൂടുതൽ അറിയുക. കൂടുതൽ 40 വർഷങ്ങൾ കിട്ടിയ പഴയ മേശയും ആ ഉപകരണങ്ങളും അത് ഇതുമൊക്കെ ആയിട്ട് സത്യസന്ധമായിട്ട് ജീവിതം മുന്നോട്ട് പോകും. സത്യസന്ധത കൈമുതലായുള്ള ബോംബെ മേശ്വരി ഇനിയും ഒത്തിരി ഒത്തിരി കണ്ടുപിടുത്തങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തട്ടെ.